ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ നോൻപുകാലത്തിലേക്ക് നാം സാഘോഷം പ്രവേശിക്കുകയാണ്. നമ്മുടെ ആന്തരികതയെ തിരിച്ചറിഞ്ഞ് കൂടുതൽ ഒരുക്കത്തോടെ ദൈവഹിതത്തോട് ചേർന്ന് പ്രവർത്തിക്കുവാനുള്ള അവസരമാണ് നോൻപുകാലം. ദീർഘമായ യാത്രയ്ക്ക് ശേഷം തിരിച്ചു വന്ന് ആവശ്യമായ വിശ്രമം എടുത്തതിന് ശേഷമാണ് നാം കൂടുതൽ പ്രവർത്തന നിരതരാകുന്നത്. ഇതുപോലെ നോൻപുകാലം ഒരു തിരിച്ചുപരമാണ്, വിശ്രമകാലമാണ് കൂടുതൽ കർമ്മനിരതരാകുവാൻ. നോൻപുകാലത്ത് ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, എൻ്റെ കുറവുകളെ കണ്ടെത്തുക; രണ്ട്, നോ പറയാനുള്ള ആത്മധൈര്യം കാണിക്കുക; മൂന്ന്, ക്രിയാത്മകമായി പ്രവർത്തിക്കുക. കുറവുകളെ കണ്ടെത്തുക. പെട്ടെന്നുള്ള ശക്തമായ കാറ്റിൽ മുറ്റത്ത് നിന്ന ഒരു വൃക്ഷം നിലംപതിച്ചതിൽ അദ്ദേഹത്തിന് അത്ഭുതം തോന്നി. വൃക്ഷത്തിൻ്റെ തടി പരിശോധിച്ചപ്പോൾ കാറ്റ് മാത്രമല്ല വൃക്ഷം വീഴുവാൻ കാരണം എന്ന് ബോധ്യപ്പെട്ടു. തടിയുടെ ഉള്ള് കേടുവന്നിരിക്കുന്നു. ആ വൃക്ഷം തൈച്ചെടിയായിരുന്നപ്പോൾ കോടാലി കൊണ്ട് അതിൻ്റെ പുറന്തോലി ചെത്തിക്കളഞ്ഞത് ഓർമ്മ വന്നു. അതിൻ്റെ വിടവിലൂടെ വർഷങ്ങളായി വെള്ളം ഒലിച്ചിറങ്ങി ഉള്ള് കേടായി, അത് തകർച്ചയ്ക്ക് കാരണമായി. നമ്മുടെ ധാർമ്മിക ജീവിതത്തിലെ ചില വിള്ളലുകൾ ജീവിത പതനത്തിന് കാരണമായേക്കാം. കണ്ടുപിടിക്കാൻ കഴിയാത്ത, മറച്ചു വയ്ക്കുന്ന ചില തെറ്റുകൾ തകർച്ചയ്ക്ക് കാരണമാകുന്നു. എന്നാൽ ഇവയെ കണ്ടെത്തി പരിഹരിക്കുകയാണ് ആവശ്യം. സങ്കീർത്തനം 19:12 ദാവീദിൻ്റെ പ്രാർത്ഥന നാം ഉരുവിടണം. അറിയാതെ ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ, ബോധപൂർവം ചെയ്യുന്ന തെറ്റുകൾ എന്നിൽ ആധിപത്യം സ്ഥാപിക്കാതിരിക്കട്ടെ. തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുവാൻ ശക്തിപ്പെടുത്തുന്ന പ്രാർത്ഥനകളും ദൈവവചന പഠനങ്ങളും ക്രിസ്തീയ കൂട്ടായ്മയിലുള്ള പങ്കാളിത്തവും ഏതു കാറ്റിലും അടിപതറാതെ നിൽക്കുവാൻ നമ്മെ സഹായിക്കും. 2, നോ എന്ന് പറയാനുള്ള ആത്മധൈര്യം. അനുദിന ജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് നോ അല്ലെങ്കിൽ യെസ്. ഒത്തിരി ആത്മവിചിന്തനത്തിന് ശേഷം എടുക്കേണ്ട തീരുമാനം. ആത്മനിയന്ത്രണം പാലിക്കുവാൻ എളുപ്പത്തിൽ സാധിക്കുന്നവർക്ക് നോ അല്ലെങ്കിൽ യെസ് എന്ന് തീരുമാനിക്കാൻ പ്രയാസമുണ്ടാവില്ല. ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്നവരെ തൃപ്തിപ്പെടുത്തുവാൻ നാം ആഗ്രഹിക്കുന്നു. ആരെയും അതൃപ്തിപ്പെടുത്തുവാൻ നമുക്കിഷ്ടമല്ല. അതുകൊണ്ട് കഴിവതും എല്ലാവരോടും യെസ് പറയാൻ നമ്മൾ പരിശ്രമിക്കും. നോ പറയേണ്ടത് നോ പറയാതെ യെസ് പറഞ്ഞാൽ ആരോടാണോ പറഞ്ഞത് അവർക്ക് അത് പ്രതീക്ഷയ്ക്ക് കാരണമാകും. പിന്നീട് അത് പാലിക്കാൻ സാധിക്കാതെ വന്നാൽ അവരുടെ മുമ്പിൽ വ്യവസ്ഥയില്ലാത്തവരായി നാം മാറുകയും ചെയ്യും. ദൈവപുത്രനായ ക്രിസ്തു മരുഭൂമിയിലെ മൂന്ന് വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങളോട് നോ എന്ന് പറഞ്ഞപ്പോൾ പരീക്ഷകനെ പരാജയപ്പെടുത്തുകയായിരുന്നു. പഴയ നിയമത്തിലെ സുന്ദരനും സുമുഖനുമായ ജോസഫ് അടിമയായി ഈജിപ്തിലെ കൊട്ടാരത്തിൽ വിൽക്കപ്പെടുകയും പൊത്തിഫറിൻ്റെ ഭാര്യയുടെ കാമപരവശത്തോട് നോ എന്ന് പറയുകയും ചെയ്തപ്പോൾ കൽത്തുറങ്ങിൽ അടക്കപ്പെട്ടു. എന്നാൽ അത് താൽക്കാലികമായിരുന്നു. പിന്നീട് അത് നന്മയ്ക്കായി പരിണമിക്കപ്പെടുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകളോട് പ്രലോഭനങ്ങളോട് നോ എന്ന് പറയേണ്ടി വരുന്ന അവസരത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, വിഷമതകൾ, കഷ്ടപ്പാടുകൾ താൽക്കാലികം മാത്രമായിരിക്കും. പിന്നീട് അത് നന്മയ്ക്കായി ഭവിക്കുകയും ചെയ്യും. അധികാരികൾ നോ എന്ന് പറയുമ്പോൾ അതിൽ നന്മ കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. മാതാപിതാക്കൾ മക്കളുടെ ശരിയായ വളർച്ചയിൽ നോ എന്ന് പറയേണ്ടിടത്ത് നോ എന്ന് പറഞ്ഞ് അവരുടെ ധാർമ്മിക ജീവിതത്തിൽ അവരെ നയിക്കുന്ന വ്യക്തികളായി മാറണം. 3, ക്രിയാത്മകമായി പ്രവർത്തിക്കുക. തോമസ് ആൽവ എഡിസൺ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കുന്നത് 2000 പരീക്ഷണം പരാജയപ്പെട്ടതിന് ശേഷമാണ്. ഒരിക്കൽ റിപ്പോർട്ടർ ചോദിച്ചു, 2000 പരാജയപ്പെട്ടപ്പോൾ നിങ്ങൾക്കപ്പോൾ എന്താണ് തോന്നിയത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ 2000 പരാജയപ്പെട്ടെന്നു ഇല്ല, ഇലക്ട്രിക് ബൾബ് കണ്ടെത്തുവാൻ എനിക്ക് 2000 ചവിട്ടുപടികൾ കയറേണ്ടി വന്നു, അത്രമാത്രം. തോൽവി ഒരു പരാജയമാക്കി തീർക്കാതെ അദ്ദേഹം നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആരും കാണാത്ത ഒരു മടവില്ല ചക്രവാളത്തിൽ കാണാൻ സാധിക്കുന്നതാണ് ജീവിതം
വിജയമാക്കി തീർക്കുവാൻ സഹായിക്കുന്നത്. വിശുദ്ധ ജെറോം ഇപ്രകാരം പറയുന്നു, സദാ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, എങ്കിൽ ദൈവമാകട്ടെ പിശാചാകട്ടെ നിന്റെ അടുക്കൽ വരുമ്പോൾ നിന്റെ കരങ്ങൾ നിറഞ്ഞിരിക്കും. വചനം പറയുന്നു, നിന്നിൽ നിന്ന് ഒരു പിശാച് ഇറങ്ങിപ്പോയാൽ അത് ഏഴ് പിശാചുക്കളെയും കൂട്ടിക്കൊണ്ടുവന്ന് നിന്നിൽ വാസമുറപ്പിക്കും. അതുകൊണ്ട് ശൂന്യമായ ഹൃദയം പിശാചിൻ്റെ വൻ സങ്കേതമായി മാറും. ശുദ്ധീകരിക്കപ്പെട്ട ശൂന്യമായ ഹൃദയം ദൈവകൃപയാൽ നിറയുന്നില്ലെങ്കിൽ, നന്മയുടെ പ്രവൃത്തികളാൽ ആവൃതമാക്കപ്പെടുന്നില്ലെങ്കിൽ കൂടുതൽ തിന്മയിലേക്ക് നയിക്കപ്പെടും. ആയതുകൊണ്ട് ഈ നോൻപ് കാലത്ത് കുറവുകൾ കണ്ടെത്തി നോ എന്ന് പറയുവാൻ ആത്മധൈര്യം കാണിച്ച് നന്മ ചെയ്ത് അർത്ഥപൂർണമായ ജീവിതം നയിക്കാം. ആമീൻ.